സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ പുതപ്പിനുള്ളിൽ നിന്ന് എണീക്കാൻ മടിയൊക്കെ ഉണ്ട്, എങ്കിലും നമുക്കിപ്പോൾ എണീച്ചല്ലേ പറ്റൂ. സൂര്യപ്രകാശം ഇങ്ങനെ ഉദിച്ചു വരുന്ന കാഴ്ചയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടത് കണ്ടു നിൽക്കാൻ. അതിനുശേഷമാണ് കൈയും മുഖവും ഒക്കെ കഴുകി കിച്ചണിലെത്തിയത്. കുറച്ച് ദിവസമായിട്ട് നല്ല തണുപ്പാണല്ലോ, ടാപ്പിലൂടെ വരുന്ന വെള്ളത്തിനൊക്കെ നല്ല തണുവുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യപ്രകാശമൊക്കെ ഉദിച്ച് വരാൻ തുടങ്ങി. പൂക്കളൊക്കെ നല്ല ഭംഗിയോടെ സൂര്യപ്രകാശത്തെ വരവേൽക്കുന്നുണ്ട്. ചായ തിളക്കുന്നതിനുള്ളിൽ വരാന്തയിൽ കുഷ്യനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുക പതിവാണ് കേട്ടോ. മഴ കൊള്ളാത്ത ഭാഗത്തുള്ള പൂക്കളൊക്കെ നല്ല ഭംഗിയോടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ പൂക്കളെക്കാളും ഭംഗിയുള്ള ചെടിയാണ് കോഡിലിൻ ഫ്രൂട്ടിക്കോസ. മഴയും വെയിലും ഒന്നും പ്രശ്നമില്ലാത്ത ചെടി കൂടിയാണിത്. നല്ല വെയിലുള്ള ഭാഗത്ത് നട്ട് പിടിപ്പിച്ച് ഭംഗിയോടെ വളർത്താൻ പറ്റിയ ചെടി കൂടിയാണ് കോഡിലിൻ ഫ്രൂട്ടിക്കോസ്. രാവിലെ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോൾ. ആ തിരക്കുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഡോർ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഷോപ്പിലേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ നേരത്തെ ഉണ്ടാക്കി നമ്മൾ ലഞ്ച് ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് പോകാറുള്ളത് കേട്ടോ. അന്ന് വീട്ടിലെ ജോലികളൊക്കെ കംപ്ലീറ്റ് റെഡിയാക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പതിവ്. എന്തായാലും നമുക്കൊരല്പം കറിവേപ്പില പൊട്ടിച്ച് വരാം. മഴ പെയ്താൽ ഈ ഭാഗത്തൊക്കെ വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. താഴെ ഭാഗത്ത് നമ്മൾ കറിവേപ്പില നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഭാഗത്ത് കിച്ചണിൽ നിന്ന് എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ വേണ്ടി ചട്ടിയിൽ വളർത്തിയ കറിവേപ്പാണിത്. ഇന്ന് ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. ചെറിയ തരം ഫിഷ് വെച്ചിട്ടാട്ടോ ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത്. ഒലിവയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ ഇത്. ഈ കൂട്ട് ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴഞ്ഞതിന് ശേഷമാണ് ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയൊക്കെ നമ്മൾ അമ്മിയിൽ അരച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിലേക്ക് ഫിഷൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കൊടമ്പുളിയാണ് കേട്ടോ ചേർക്കുന്നത്. രണ്ട് കഷ്ണം കൊടമ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്കതിൽ നിന്ന് കൊടമ്പുളി എടുത്ത് മാറ്റാം. ഇനി ഇതിനെ അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ഫുഡ് റെഡിയാക്കാൻ വേണ്ടി നിന്നത്. ഫുഡും റെഡിയായി കഴിഞ്ഞു. ഇനി ബെഡ്റൂമിലെത്തി ഇനി കുളിക്കണം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഷോപ്പിലേക്ക് പോകാനുള്ള തിരക്കാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്പിലായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായ ഡ്രസ്സാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. സാധാരണ കോട്ടൻ്റെ തുണിയെടുത്ത് ഇതുപോലെ കയ്യിലും ബോട്ടം ഭാഗത്തും ലേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചുരിദാർ തയ്ച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഈ ഒരു ക്ലോത്തും അതിൻ്റെ ലൈനിങ്ങും എല്ലാം കൂടെ നമുക്ക് 1500 രൂപയുടെ ഉള്ളിലാണ് വരുന്നത്. സമയം ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞു. ഏകദേശം എല്ലാ പണികളും തീർന്നു. വീട് ഇതുപോലെ സൈലൻ്റായി കിടക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഷോപ്പിലേക്ക് പോയാൽ വീട് സൈലൻ്റായി. എന്നാലും ഷോപ്പൊക്കെ അടച്ച് നമ്മളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ക്ലീനായി കിടക്കുന്ന വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ഹാപ്പിയാണ്. വെയിലിൽ വെട്ടി തിളങ്ങുന്ന എൻ്റെ കുഞ്ഞു കൊട്ടാരം വിട്ടുള്ള ഈ യാത്ര എനിക്ക് അത്ര സന്തോഷമല്ലെങ്കിലും നമ്മുടെ ഷോപ്പിൻ്റെ ഭാവിക്ക് വേണ്ടി ഞാൻ പോയേ തീരൂ. എന്തായാലും നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടി ഞാൻ ഇതിൽ പരിചയപ്പെടുത്താട്ടോ. നല്ല വെയിലുള്ള ഭാഗത്ത് നട്ട് വളർത്താൻ പറ്റിയ നല്ല ഫ്ലവറിംഗ് ഉള്ള ഒരു പ്ലാന്റാണിത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ലീഫുകളായിട്ട് നല്ല വെളുത്ത പൂക്കളൊക്കെ ആയിട്ട് ഭംഗിയോടെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റ് സെയിലിനുണ്ടോ എന്ന്. ഇപ്പം നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഈ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ.
ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഒട്ടും കെയറിങ് ഇല്ലാതെ നന്നായി വളർന്ന് നല്ല പോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ തരുന്ന ഒരു ചെടിയാണിത്. ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് നമുക്ക് നട്ടു കൊടുക്കാം. കൂടുതൽ വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നല്ല ഫ്ലവർ തരുന്ന ചെടിയാണ്. അതുപോലെ തന്നെ നല്ല വെയിലിൽ വളർത്തിയെടുക്കാൻ പറ്റിയ കോഡിലൈൻ ഫ്രൂട്ടിക്കോസ് ചെടിയാണിത്. ഇതും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഈ ചെടിയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ഒരു കസ്റ്റമർ എന്നോട് ഈ ഒരു പ്ലാന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ തീർന്നപ്പോൾ വളരെ സങ്കടത്തോടെയാണ് അവർ പറഞ്ഞത് ഇനി വരുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തണമെന്ന്. എനിക്ക് ആ നമ്പർ ഓർമ്മയില്ല. ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്ന് വാട്സപ്പിലൂടെ ആ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. വീട്ടിലെ എൻ്റെ ചെടികളെ ഞാൻ ഒരുപാട് സമയം മിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ചെടികളൊക്കെ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന വെള്ളവും വളവും ഒക്കെ മുടങ്ങാതെ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാ പ്ലാന്റും വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഷോപ്പിലേക്ക് കൊണ്ടുപോകാറുള്ളത്. കലാത്തിയ ചെടികളാണ് ഷോപ്പിലെ സാഹചര്യത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ളത്. അവർക്ക് ഒട്ടും വെയിൽ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ് ഷോപ്പിൽ. പിന്നെയുള്ളത് ബിഗോണിയാണ് കേട്ടോ. ഇത് ബിഗോണിയുടെ വലിയ പ്ലാന്റാണ്. മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചതിന് ശേഷം ഈ പ്ലാന്റുകളെല്ലാം പോയി. ഇത് നമുക്ക് സെയിലിനുള്ളതല്ല കേട്ടോ, ഇത് എൻ്റെ പ്ലാന്റാണ്. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രം. പിന്നീട് നമ്മുടെ കയ്യിലുള്ളത് ഇതുപോലെ ഹൈബ്രിഡ് ആന്തോറിയാണ്. വലിയ പൂക്കളും ചെടിയും ഒക്കെ ആയിട്ട് ഗ്രീന്, റെഡ്, പിങ്ക് എന്നീ കളറുകളിൽ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇനി കോഡിലൈൻ ഫ്രൂട്ടിക്കോസിയുടെ മറ്റൊരു ഐറ്റമാണിത്. ഇതും മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിന് ആവശ്യക്കാർ ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചെടി തീർന്നതായിരുന്നു. ഇപ്പോൾ പുതിയ ചെടികൾ വന്നിട്ടുണ്ട്. ഇതും ആ ചെടിയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ. നീളൻ ലീഫുകളൊക്കെ ആയിട്ടാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. കുറഞ്ഞ റേറ്റാണ് ഈ പ്ലാന്റിനുള്ളത്. ഇതും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. അഗ്ലോണിമ പിങ്കിൻ്റെ വെറൈറ്റിയാണിത്. ഈ ഒരു പ്ലാന്റും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ് കേട്ടോ. സ്റ്റാർഡസ്റ്റ് അഗ്ലോണിമ എന്നും ആവശ്യക്കാരുള്ള പ്ലാന്റാണ്. ഇതും നമ്മുടെ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഇന്നലെ ഒരു ഫ്രണ്ട് എന്നോട് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത്ത ഇനിയും നിങ്ങൾ വ്ലോഗ് ചെയ്യണം, ഇത്തയുടെ വ്ലോഗ് കണ്ട് ഒരുപാട് സന്തോഷം കിട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും ഇൻഷാല്ല ഒരുപാട് വ്ലോഗൊക്കെ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.